السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالوادي المقدس طوى. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുപോരട്ടും, ആ ബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ കുറഞ്ഞ സമയമാണ് ഇൻഷാഅല്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞു ഇൻഷാഅല്ലാഹ്. ഇന്ന് ബറക്കത്ത് ലഭിക്കുവാനുള്ള ചില മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, സലാം പറയൽ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ കുടുംബബന്ധം ചേർക്കൽ അതും ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചവകളെ നമ്മൾ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബറക്കത്ത് നൽകുമെന്ന് ശരിയുൽ വറ മുഹമ്മദ് മുസ്തഫ. വമൻ യുഅല്ലിമു ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ഇൻദ റബ്ബിഹി. ഏതൊരു മനുഷ്യനാണോ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചവകളെ ബഹുമാനിക്കുന്നത്, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ അവന് ഏറ്റവും ഖൈറായിരിക്കും, അവന് ബറക്കത്തുള്ളതായിരിക്കും എന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ചവകളെ നമ്മൾ ആദരിക്കാം. അതിനൊരു തെളിവ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആൻ ശരീഫിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചതായ ഒരു രംഗം പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു പർവ്വതത്തിൽ ഒരു പ്രകാശം കാണുകയാണ്. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് നടന്നെടുക്കുകയും അവിടേക്ക് അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ പർവ്വതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവിടെ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തു. എന്തായിരുന്നു അത്? ആ പർവ്വതത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോ മൂസാ നബിയെ എന്ന് അവിടെ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയാ. എന്താണ് അശരീരി പറയുന്നത്? ഇന്നീ അന റബ്ബുക, ഞാൻ താങ്കളുടെ റബ്ബാണ്, രക്ഷിതാവാണ്, അതുകൊണ്ട് ഫഖ്ല അലൈക, അങ്ങയുടെ ചെരുപ്പിനെ ആ പർവ്വതത്തിൽ കയറുന്നതിന് മുമ്പായി താങ്കൾ അഴിച്ചു വെക്കുക എന്ന് മാത്രമല്ല, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസിത്വാ, അങ്ങെത്തിപ്പെട്ടിരിക്കുന്നത് വളരെയധികം പവിത്രമായ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ്, ഒരു പർവ്വത ശിഖരത്തിലാണ്, അതുകൊണ്ട് ആ പർവ്വതത്തെ അങ്ങൊന്ന് വല്ലാതെ ബഹുമാനിക്കണേ, അങ്ങയുടെ ചെരുപ്പിനെ ഒന്ന് അഴിച്ചു വെക്കണേ. എന്നിട്ട് ആ ബഹുമാനിച്ച് കടന്നു വന്ന മൂസ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അങ്ങയെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വഹി നൽകുന്നതായ അവിടെയാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. ഞാനാണ്, ഞാനാണ് രക്ഷിതാവ്, എന്നെ മാത്രം ആരാധിക്കണമെന്നുള്ള ആ വഹിയ അങ്ങ് എല്ലാവരോടും പോയി പറയുക എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തത് തന്നെ ആ ബഹുമാനത്തിന് ശേഷമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു തആല ബഹുമാനിച്ച അല്ലാഹു ബഹുമാനിച്ചവകളെ ബഹുമാനിക്കുക ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമാണ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ആദരിച്ചവരുടെ ലിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനമായ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തതിലേക്ക് കടക്കാം. അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാകുന്നു ഇക്റാമത്തിൽ ശൈബത്തിൽ മുസ്ലിം. മുസ്ലിമായ നരച്ച ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാകുന്നു എന്ന് ശബീഉൽ വറ മുഹമ്മദ് മുസ്തഫ. താടി നരച്ച ആളുകളെ കാണുമ്പോൾ, താടി നരച്ച ആളുകളെ കാണുമ്പോൾ അവൻ വയസ്സനായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ മുഖം തിരിച്ച് കടന്നു പോകേണ്ടതില്ല. തൻ്റെ മാതാപിതാക്കൾ തൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക. നമ്മുടെ മക്കൾക്ക് അവസരം ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ആ കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, വയസ്സായവരെ ബഹുമാനിക്കാതെ, താടി നരച്ചവരെ ബഹുമാനിക്കാതെ, തല നരച്ചവരെ ബഹുമാനിക്കാതെ നടക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്തേക്ക് കടന്നു വന്നത് മുതലാണ് നമുക്കെല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. നമ്മൾ ചിന്തിച്ചു നോക്കണേ, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കാതിരിക്കുമ്പോൾ അവിടെ മുതലാ നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അവിടെ മുതലാ നമ്മുടെ കുടുംബത്തിൽ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. വെല്ലിപ്പ പറഞ്ഞാൽ കേൾക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ മുതലാ ഈ ലോകത്ത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഇന്ന മിനി ജിലാലില്ലാഹി തആല. അല്ലാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ഇഖ്റാമത്തിൽ ശൈബത്തിൽ മുസ്ലിം. നമ്മുടെ ഈ സഫുകളിൽ ഇരിക്കുന്ന കാരണവന്മാർ, അവരോട് ബഹുമാനം കാണിക്കണം, അവരെ പോലെയുള്ളവരോട് ബഹുമാനം കാണിക്കണം, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. ഇതൊക്കെ വല്ലാത്ത ബഹുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, നിങ്ങൾ നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തഖ്വയെ മുറുകെ പിടിക്കണം. നിങ്ങൾ തഖ്വയുള്ളവരായാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാത്തിലും ബറക്കത്ത് നൽകുന്നതാണ്. എന്താണ് തഖ്വ എന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചത് അത് മുഴുവനും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഫർളായ നിർബന്ധമായ ബാധ്യതകളെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അതുപോലെ അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങളാണോ നിരോധിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതിൽ നിന്നൊരല്പമെങ്കിലും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയണം. ഇങ്ങനെ ചെയ്താൽ അവൻ മുത്തഖിയായ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ എല്ലാ റിസ്ഖുകളിലും ജോലികളിലും ഭക്ഷണങ്ങളിലും മക്കളിലുമെല്ലാം ബറക്കത്ത് നൽകുന്നതാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വളരെയധികം ശ്രദ്ധിക്കണേ, ആരെങ്കിലും തഖ്വയുള്ളവനായാൽ, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അവനൊരു ജീവിത മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ? അതുപോലെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്നവരുണ്ടോ? അവർ തഖ്വയുള്ളവരായാൽ അല്ലാഹുവിലേക്ക് കൂടുതൽ ഒന്നെടുത്താൽ അവന് ജീവിത മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുന്നതാ എന്ന് മാത്രമല്ല, ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ഖ് നൽകുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ഖ് നൽകുന്നതാണ്. നമ്മളൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ നൽകുകയാ, നമ്മുടെ ജോലിയിൽ വർദ്ധനവ് നൽകുകയാ, നമ്മുടെ സമ്പത്തിൽ വർദ്ധനവ് നൽകുകയാ. തഖ്വ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അല്ലാഹു തആല തഖ്വയുള്ളവരാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയോ അടുത്തതായി പറയുന്നു ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണേ.
استغفارك الفردي بكني دعاءك الفردي بكني أنا وساني بكذايا استغفارك الفردي بكني دعاءك الفردي بكني إننا جيدا لهم الله سبحانه وتعالى نلقى بركة نلقى من شفيع الورى محمد مصطفى صلى الله عليه وسلم فشد ما أقبل القرآن بريا أدم القرآن لورد أنا بريا فقل تستغفروا ربكم إنه كان غفارا الله تعالى القرآن لبريا അല്ലയോ നബിയെ അങ്ങ് പറയണം, ജനങ്ങളോട് പറയണം നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണേ, കൂടുതലായി അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് പറയണേ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെയധികം പാപമോചനം ചെയ്യുന്നവനാണ്, വളരെയധികം പാപമോചനം ചെയ്യുന്നവനാണ് എന്ന് മാത്രമല്ല യുർസിലു സമാ അലൈക്കും മിദ്റാ സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മഴയില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തു നിന്നും മഴയെ അല്ലാഹു തആല ഇറക്കി തരുന്നതാണ്. വയുംബിദുകും ബി അംവാലിൻ വബനീൻ വയുംബിദുകും ബി അംവാൽ നിങ്ങൾ സമ്പത്തില്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തോ, അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പാദ്യങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾക്ക് മക്കളില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണോ, ഖുർആൻ പറയുന്നതാണ് നിങ്ങൾക്ക് മക്കളില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണോ എന്നാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോ. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് തോട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തും അതുപോലെ സ്വർഗീയ ഭവനങ്ങളിലും അല്ലാഹു തആല നൽകുന്നതാണ്. ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ചെയ്താൽ ദുആ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു തആല നൽകുന്നത്. കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും എങ്ങനെ ഇരുന്നായാലും അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ഏത് ഭാഷയിലായാലും അല്ലാഹുവിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ട് നമ്മൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് നൽകും. അത് ഉറപ്പുള്ള കാര്യമാണ്, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആ ചെയ്യുന്ന വിഷയം അത് വളരെയധികം ശ്രദ്ധിക്കണേ. ദുആ ചെയ്യുന്ന വിഷയം അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ സാധുക്കളായ പാവങ്ങളായ സിറിയയിലും തുർക്കിയിലുമുള്ള ഒരുപാട് ഒരുപാട് സാധുക്കള് ഇപ്പോൾ എവിടെയാണ് അവരുള്ളത്? അവർ നാളെയെ കുറിച്ച് ഒരുപാട് പ്ലാനിങ് ചെയ്തവരാണ്. അവരടുത്ത സെക്കൻഡുകളിൽ അടുത്ത മണിക്കൂറുകളിൽ ഒരുപാട് പ്ലാനിങ് ചെയ്തവരാണ്. ഒരുപാട് സമ്പാദ്യം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നവരാണ്. ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നവരാണ്. വലിയ വലിയ ഭവനങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഒരുപാട് ഒരുപാട് ജോലികൾ ഉള്ളവരായിരുന്നു. അവർക്ക് ഒരുപാട് മക്കളുള്ളവരായിരുന്നു. അവർക്ക് ഒരുപാട് ഒരുപാട് അരുവികളും ഒരുപാട് തോട്ടങ്ങളും ഉള്ളവരായിരുന്നു. പക്ഷേ അവരെവിടെയാണ് ഇപ്പോൾ കഴിയുന്നത്? അവരുടെ ആ ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുമ്പോ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇതിലും ഭയാനകമായ ഖിയാമത്ത് നാള് നമ്മളിലേക്ക് കടന്നു വരുമ്പോ പിന്നെ എന്താ നമ്മൾക്ക് കഴിയുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മൾ ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്തിങ്ങനെ നടക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം. ഹൈറാത്തുകളൊന്നും പ്ലാനിങ്ങിലില്ല എങ്കിലും ഇങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സെക്കൻഡ് എങ്ങാനും നമ്മളെ പിടിച്ചൊന്ന് കുലുക്കിയാൽ നമ്മൾ കെട്ടിപ്പൊക്കിയതായ വലിയ വലിയ മണിമാളികകൾ, നമ്മൾ കെട്ടിപ്പൊക്കിയതായ സാമ്പത്തിക സ്രോതസ്സുകൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ബന്ധുക്കൾ എവിടെയാ, അവരെവിടെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുണ്ടാക്കിയതായ സമ്പത്തുകളൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. ആ സിറിയയിലും തുർക്കിയിലും സംഭവിച്ചത് ഇവിടെയാണെങ്കിലോ എന്ന് നമ്മളൊന്ന് മനസ്സിലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇത് വലിയൊരു കാരണമാകില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി വലിയൊരു കാരണമാകില്ലേ?
അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒരുപാട് ഒരുപാട് എന്ന് ചൊല്ലാൻ തയ്യാറാവണം, കൂടുതലായി ദുആ ചെയ്യാൻ തയ്യാറാവണം. ഇനി അങ്ങനെയൊന്നും ചെയ്യാതെ മനുഷ്യന്മാർ നടന്നാൽ, അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ നടന്നുപോയാൽ അവനെ അവനെന്ന് മോശകരമായ രീതിയിലായിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാവുക. അവന് മോശകരമായ രീതിയിലായിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാവുക. കുടുസായ ജീവിതം അള്ളാഹു താല നൽകും. എന്ത് ചെയ്താലും ഫലമില്ലാത്തൊരവസ്ഥ അള്ളാഹു താല നൽകും. അവനവസ്ഥയെ തൊട്ട് നമ്മളെല്ലാവരും അള്ളാഹു താല എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇൻഷാല്ലാ അവസാനം ദുആ ചെയ്യാം. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.